പറയുന്നില്ല. നേതാക്കളെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഉപവാസത്തിന്റെ കാര്യകാരണങ്ങളൊക്കെ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു. ഇതൊരു ജനാധിപത്യ നാടാണ്. ഇവിടെ ആരുടെ വിശ്വാസ പ്രമാണങ്ങളും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനുമുള്ള ജന്മാവകാശം ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജന്മാവകാശമാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങളേറെയായി. ഈ രാജ്യത്തിനിയും ജനാധിപത്യപരമായ പ്രവർത്തനത്തിന് സാഹചര്യം ഒരുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൊച്ചു കേരളം എങ്ങോട്ട് പോകുന്നു എന്ന് രാഷ്ട്രീയത്തിൽ ഇത്തിരി വിവരവും വിവേകവുമുള്ള ആളുകളൊന്ന് ആലോചിച്ചു നോക്കണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അക്രമം അക്രമം അക്രമം. കോവിഡ് വന്നിരുന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു വാർത്ത, കണ്ണവം ചിറ്റാരിപ്പറമ്പ് കണ്ണവത്ത് ഒരു എസ് ഡി പി ഐ പ്രവർത്തകനെ വെട്ടിക്കൊന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. മനുഷ്യന്റെ ജീവന്, പട്ടികളുടെ ജീവൻ പോലും വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഭീതികരമായ വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്തിനാണ് പ്രിയങ്കരനായ സജിത് ലാലിന്റെ ഈ സ്മാരക മന്ദിരം ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ സി പി എം ഗുണ്ടകൾ ശ്രമിച്ചത്? എത്രാമത്തെ തവണയാണ് ഇത് ആക്രമിക്കപ്പെടുന്നത്? അഞ്ചാമത്തെ തവണയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചാമത്തെ തവണയാണ് സജിത് ലാലിന്റെ ഈ സ്മാരക മന്ദിരം ഇടതുപക്ഷത്തിന്റെ തീവ്രവാദികൾ ഗുണ്ടകൾ തകർക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ പയ്യന്നൂരിൽ പരിസരത്തുമുള്ളവരാണ്. സജിത് ലാലിനെ കൊന്നിരിക്കുന്നു. 25 വർഷം കഴിഞ്ഞു സജിത് ലാൽ നമ്മ വിട്ടുപിരിഞ്ഞിട്ട്. സജിത് ലാൽ ചെയ്ത കുറ്റം എന്താ? സജിത് ലാൽ സജിത് ലാലിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വിനിയോഗിച്ചു എന്നതിനപ്പുറത്ത് സജിത് ലാൽ ഈ നാട്ടിലെ ഏതെങ്കിലും സി പി എമ്മിന്റെ ക്രിമിനലുകളെ കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും സി പി എം പ്രവർത്തകന്മാരെ സജിത് ലാലും സജിത് ലാലിന്റെ ആളുകളും കൊന്ന് കൊലവിളിച്ചിട്ടുണ്ടോ? എന്തിനാണ് സജിത് ലാലിനെ ഇല്ലാതാക്കിയത്? സജിത് ലാലിനെ ഇല്ലാതാക്കിയത് കൊണ്ട് പയ്യന്നൂരും പരിസരത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലാതായി എന്ന് ഏതെങ്കിലും വിവരമില്ലാത്ത സി പി എംകാരൻ ആലോചിക്കുന്നുണ്ടോ? ഇവിടെ പാർട്ടി അന്നും ഇന്നും പാർട്ടി ഉണ്ടല്ലോ. കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്നു. അക്രമം കൊണ്ടൊന്നും ഒരു പാർട്ടിയെ നശിപ്പിക്കാൻ സാധിക്കില്ല. രക്തം ചീന്തിയ ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. വെടിയുണ്ടകൾ കൊണ്ടൊരു പാർട്ടി ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ തെണ്ടികളുടെ കൂട്ടം, ഈ തെമ്മാടിക്കൂട്ടത്തിന്റെ പാർട്ടി ഉണ്ടാകുമായിരുന്നു എന്ന് സജിത് ലാലിന്റെ സ്തൂപം ആക്രമിക്കാൻ വന്ന ഈ നാട്ടിലെ സി പി എമ്മിന്റെ ഗുണ്ടകൾ ആലോചിക്കണം. ഉണ്ടാകുമായിരുന്നോ നിന്റെയൊക്കെ പാർട്ടി ഈ സംസ്ഥാനത്ത്? ആർക്കും അടിച്ചമർത്താൻ സാധിക്കില്ല ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടി. അതിന് നിങ്ങൾക്ക് താങ്ങായി തണലായി ഈ രാജ്യത്ത് ആരുണ്ടായാലും ഇപ്പോ ഭരണത്തിന്റെ പിന്തുണ പിൻവറ്റിയാണ് ഈ അക്രമം. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൊടി വേണോ, പണി വേണോ, കൊടി വേണോ, കാക്കി വേണോ എന്ന് ചോദിച്ചാൽ കൊടി മതി എന്ന് പറയുന്ന കുറെ പോലീസുകാരുണ്ട്. കുട്ടി സഖാക്കൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നവരാ. എസ് ഐയും സി ഐയുമല്ല. എസ് ഐക്കും സി ഐക്കൊന്നും അവിടെ റോളില്ല. ഇവിടുത്തെ ഏഴാം കൂലി പോലീസുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറു പുലർത്തുന്ന ഏഴാം കൂലി പോലീസുകാരൻ പറയുന്നതാ സി ഐയും എസ് ഐയും ഓരോ സ്റ്റേഷനിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല, അനുഭവം പറയാണ്, അനുഭവം പങ്കുവെക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഞാൻ ബന്ധപ്പെടുന്ന പല പോലീസ് സ്റ്റേഷനുകളിലും സി ഐ എന്നോട് പറയുന്നു ഞാൻ നിസ്സഹായനാണ്. എസ് ഐ എന്നോട് പറയുന്നു എനിക്കൊരു ബന്ധമില്ല, എനിക്കൊരു റോളില്ല. ആരാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ അധികാരി? അവിടുത്തെ ലോക്കൽ സി പി എം, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗീകരിച്ച സി പി എം എന്ന് പറയുന്ന സി പി എം കാരനായ കാക്കി ഉടുപ്പിട്ട പോലീസുകാരനാ. ഈ രാജ്യത്തെ ഈ തെരുവ് ഗുണ്ടകളെക്കാളും നാണിപ്പിക്കുന്ന സേവനം പോലീസ് സ്റ്റേഷനിൽ എസ് ഐക്ക് കീഴിൽ ഇരുന്ന് സി പി എമ്മിന് വേണ്ടി വിട്ടുപണി ചെയ്യുന്ന കുറെ പോലീസുകാർ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്.
കൊലപ്പെട്ട കേസിനകത്ത് 6 7 8 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ഒരു കോൺഗ്രസ് അനുഭാവിയുണ്ട്, സജീവൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവി. ബാക്കി എല്ലാം സിപിഎം ആണ്, ഒരു ബിജെപിക്കാരനാണ്, കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരാ. പക്ഷേ സിപിഎമ്മിന്റെ കല്ല് വെച്ച് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സിപിഎമ്മിന്റെ ആളുകൾ പറഞ്ഞു ഇത് കോൺഗ്രസുകാരാണ് രണ്ട് ഡിവൈഎഫ്ഐക്കാരെ കൊന്നത് എന്ന് വാർത്ത ഉണ്ടാക്കി, പത്രങ്ങളെ സ്വാധീനിച്ച വാർത്തയുണ്ടാക്കി, മന്ത്രിമാരാ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു, എം എൽ എമാരാ വാർത്ത പ്രചരിപ്പിക്കാൻ മുമ്പിൽ നിന്നു. പോലീസുകാരൻ ഒരു എസ് സി ഐ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ, പണ്ട് സിപിഎംകാരെ സഹായിച്ച് സർവീസിന് പുറത്തു നിന്ന് ഒരുത്തനാ, അവനാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസ്, അവനവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ആണയിട്ട് പറഞ്ഞു കോൺഗ്രസിന് പങ്കില്ല, കോൺഗ്രസുകാരൻ ആരാണെന്ന് നിങ്ങൾ പ്രതികളിൽ പറയണം. ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. സിപിഎമ്മിന് വേണ്ടി കൊത്തും കൊലയും നടത്തിയ ഒരു ഗാംഗ്മാരാണ്, രണ്ട് ഗാംഗ്മാരാണ്, ഗുണ്ടകളാണ് അവർ. രണ്ട് വിഭാഗമായി അവർ മറ്റു കുത്തും നടത്തി രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ കോൺഗ്രസുകാർക്ക് എന്താ പങ്ക്? അതിന്റെ പുറത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു എന്ന വ്യാജേന ഈ 14 ജില്ലകളിലെയും ആയിരക്കണക്കിന് കോൺഗ്രസ് ഓഫീസ് തകർത്തു, ആയിരക്കണക്കിന് കൊടിമരങ്ങൾ തകർത്തു, ഒരുപാട് ആളുകളെ തല്ലി വെട്ടി, എത്ര പാർട്ടി ഓഫീസുകൾ തകർത്തു. സജിത് ലാലിന്റെ മെമ്മോറിയൽ, ഈ സ്തൂപവും ആപ്പീസും നിങ്ങളെല്ലാം കാണുന്നതല്ലേ, എത്ര മനോഹരമായി. അഞ്ചാമത്തെ തവണയല്ലേ ഈ അക്രമം, അഞ്ചാമത്തെ തവണയല്ലേ. പരിധിയില്ലേ എല്ലാത്തിനും. കണ്ണൂർ ജില്ലയിൽ എത്ര ആപ്പീസ്? ഞാൻ ഇന്നലെ ബോംബ് കെട്ടുമ്പോ പൊട്ടി മരിച്ച കതിരൂര് ആ സ്ഥലത്ത് ഞാൻ പോയിരുന്നു, ഞങ്ങൾ പോയിരുന്നു ഇന്നലെ. അവിടെ ഫാക്ടറിയാണ്, ബോംബ് കെട്ട് പരിശീലനമാണ്, പുതിയ പിള്ളേർക്ക് ട്രെയിനിങ് ആണ്. ടൗസർ മനോജ് എന്ന് പറയുന്ന ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുണ്ട്, ജയിലിൽ നിന്ന് പരോളിൽ നാട്ടിൽ വന്നാൽ പരിസരത്തെ ഗുണ്ടകളെ മുഴുവൻ കൊണ്ടുപോയി അവിടെ ഇരുത്തി ബോംബ് കെട്ടാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സെന്ററാ ബോംബ് തകർന്ന് ബോംബ് പൊട്ടി തകർന്നത്. എത്ര ബോംബ് വേണം? ഈ ജില്ലക്കും ജില്ലക്ക് വെളിയിലും ബോംബ് വേണോ? ബോംബ് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, 100 ബോംബ് സ്റ്റീൽ ബോംബാണ്. ഇന്നലെ വിജ്ഞാതി സംഭവം ഉണ്ടായപ്പോ അവിടെ നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി കടത്തി കൊണ്ടുപോയത്, ആളുകൾ ഓടിക്കൂടിയപ്പോ പോലീസ് ആർക്കും അതിനകത്തേക്ക് എൻട്രി കൊടുത്തില്ല. സംഭവം പോലീസ് സ്റ്റേഷൻ കതിരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചപ്പോ ഫോണെടുത്ത പോലീസുകാരൻ 40 മിനിറ്റ് നേരത്തേക്ക് എസ് ഐയോട് വിവരം പറഞ്ഞില്ല. ഡിലേ ടാക്ടിക്സ്. എന്തിനാ ഡിലേ ടാക്ടിക്സ്? അന്തരീക്ഷം ഒന്ന് വ്യക്തി ക്ലിയറാക്കണം, അവിടെയുള്ള അവശിഷ്ടങ്ങൾ മാറ്റണം, അവിടെയുള്ള ബോംബ് കെട്ടിവെച്ചത് മാറ്റണം. രണ്ട് വണ്ടി വന്നു, ആ രണ്ട് വണ്ടി നിറയെ മുഴുവൻ സാധനങ്ങളും കയറ്റി ആ വണ്ടി പോയതിന് ശേഷമാണ് വന്ന മാധ്യമപത്രത്തിന്റെ മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടർക്ക് പോലും ആ സ്ഥലത്തേക്ക് കടന്നു പോകാൻ സാധിച്ചത് എന്ന് പറയുമ്പോ അവിടെയും പോലീസിന്റെ സഹായമാണ്, അവിടെയും പോലീസാണ് വില്ലൻ. ഈ ഗുണ്ടകൾക്ക് കാവൽ നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാ. എ കെ ജി മന്ദിരത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ശമ്പളം, ട്രഷറിയിൽ നിന്ന്, ഖജനാവിൽ നിന്ന്, ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ് നിങ്ങൾക്ക് ശമ്പളമായി തരുന്നത്. ഇ എം എസിന്റെ ഇല്ലത്തു നിന്ന് വന്ന പണമല്ല, പിണറായിയുടെ കൊട്ടാരത്തു നിന്ന് വന്ന പണമല്ല, എ കെ ജി സെന്ററിൽ നിന്ന് വരുന്ന പണമല്ല. നിങ്ങൾ ശമ്പളം വാങ്ങുന്ന ശമ്പളത്തോട് കൂറു കാണിക്കുന്നത് ഈ നാടോടും നാട്ടിലെ ജനങ്ങളോടുമാണ്, സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടല്ല. തുടർന്നാൽ എന്ത് വേണമെന്ന് ഞങ്ങളും ആലോചിക്കും. ഭരണം കുത്തകയല്ല. ഇനി പിണറായി വിജയൻ അധികാരത്തിലോട്ട് വരും എന്നീ നാട്ടിലെ ഏതെങ്കിലും വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ചിന്തിക്കുന്നില്ല. കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാ ഈ കേരളത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും. ഓക്കി വന്നു, സുനാമി വന്നു, പ്രളയം വന്നു, എന്താണ് മല മലയിടിച്ചു, ഫ്ലൈറ്റ് പോയി,
എന്നെ ഭരണമെന്ന് ഇവിടുത്തെ ഞാനല്ല സിപിഎംകാർ പോലും പറയുന്നു. നിങ്ങളിൽ നിന്ന് എന്ത് നീതി, നിങ്ങളിൽ നിന്ന് എന്ത് നീതി കിട്ടാൻ? പരിശോധിക്കണ്ടേ? കൺസൾട്ടൻസിയാണ് സകലതിനും. മൂത്ര പോലെ കെട്ടുന്നു, അതിനൊരു കൺസൾട്ടൻസിയാ. ആ കൺസൾട്ടൻസിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക, സ്ഥിരമായി കൺസൾട്ടൻസിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക. മുഴുവൻ സഖാക്കളും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് എന്താ ബന്ധം, എവിടെയാ ബന്ധം, അത്ര വായിച്ചില്ലേ? പിണറായി വിജയന്റെ മകൾക്ക് എന്താണ് സമ്പാദ്യമെന്ന് നിങ്ങളൊക്കെ പത്രത്തിൽ അറിഞ്ഞില്ലേ? രവി പിള്ള ഉപയോഗിക്കുന്ന കാറാ പിണറായി വിജയന്റെ മകൾ ഉപയോഗിക്കുന്നത്? രവി പിള്ള എന്ന് പറയുന്ന വിദേശ മലയാളിയുണ്ടല്ലോ, വ്യവസായി, ആ വ്യവസായി ഉപയോഗിക്കുന്ന കാറിലാണ് നമ്മുടെ കോമ്രേഡ് പിണറായി വിജയന്റെ മകൾ യാത്ര ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇതൊന്നും പാരമ്പര്യമായി തറവാട്ടിൽ നിന്നുണ്ടാക്കിയ പണമല്ല, സമ്പത്തല്ല, കൊള്ളയാണ്, കുളമാണ്, ആളുകളെ വഞ്ചിച്ച പണമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസിനെ ഒതുക്കാമെന്ന് സി പി ഐ കരുതണ്ട. തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ യൂണിയോഫിനെ തറവറ്റിക്കാമെന്നാണ് നിങ്ങൾ മോഹിക്കുന്നത്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വീണ്ടും കൊണ്ടുവരാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അത് നാട് മാറണം മക്കളെ, ഈ നാട് മാറണം, ഈ നാട്ടിലെ വോട്ടർമാർ മാറണം. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിണറായി വിജയൻ അസംബ്ലിയിൽ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷത്തിനെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോം വരുന്നു. ആർ എസ് എസുകാരനും കോൺഗ്രസുകാരനും എസ് ഡി പി ഐക്കാരനും ജമായത്തുകാരനും എല്ലാം കൂടിയുള്ളൊരു കോമൺ പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉയർന്നു വരുന്നു എന്ന്. ഞാൻ പിണറായി സഖാവോട് ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങളെ എതിർക്കാൻ, നിങ്ങളെ എതിർത്ത് ഒരു കൂട്ടമായ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നിങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ എവിടെയാണ്? ഇന്ത്യ രാജ്യത്ത് നിങ്ങളുടെ പാർട്ടി എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് പിണറായി വിജയന്റെ പാർട്ടി? കേരളമാണ് അവസാനത്തെ തുരുത്ത്. ഇതവസാനത്തെ തുരുത്താണെന്ന് ആരെക്കാളേറെ അറിയാൻ പിണറായി വിജയന് സാധിച്ചു എന്നതാണ് ഈ കൊള്ളയുടെയും ഈ കൺസൾട്ടൻസിയുടെയും ഒക്കെ പിന്നാമ്പുറ ചരിത്രമെന്ന് നിങ്ങൾ ഓർക്കണം. ജനത്തിന്റെ മനസ്സിൽ ഒരു തീർപ്പുണ്ട്. നിങ്ങൾ എന്താക്രമം കാട്ടിയാലും എത്ര ആപ്പീസ് തകർത്താലും, നാല് തവണ തകർത്ത ഈ ആപ്പീസും ഈ സ്തൂപവും ഞങ്ങൾ വീണ്ടും കെട്ടിയില്ലേ? ഒരാഴ്ച കൊണ്ട് ഈ കഴിഞ്ഞതിനും മനോഹരമായി സജിത്ലാലിന്റെ സ്മാരക മന്ദിരം ഈ നാട്ടിൽ ഈ പ്രദേശത്തെ കോൺഗ്രസുകാർ പൊക്കും, ഉദ്ഘാടനം നടത്തും. ഞാൻ ഒരു കാര്യം സി പി എമ്മിനെ ഓർമ്മിപ്പിക്കാം, ഈ പണി എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെയ്യുന്ന പണി എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളെയൊന്നും രാഷ്ട്രീയ അജണ്ട ആ വഴിയിലല്ല നമ്മുടെ ചിന്ത. ആഴത്തമുള്ള കയ്യൊക്കും കരുത്തുമുള്ള ചെറുപ്പക്കാരൊക്കെ ഈ പാർട്ടിക്കകത്തുമുണ്ട്, എല്ലാ പാർട്ടിക്കകത്തുമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ചെമ്മാടിക്കൂട്ടം എന്ന് ഇവിടുത്തെ സി പി എം ഓർമ്മിക്കണം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഈ നാട് ഒരാക്രമത്തിന് തീരെഴുതി കൊടുക്കാൻ സി പി എമ്മിന് മിനക്കെടുന്നത് അപകടമാണ്, ആപൽക്കരമാണ്. അളവുട്ടിയാൽ അരണിയും കടിക്കും എന്നൊരു പഴമൊഴിയുള്ളതാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഒരു പത്ത് ആപ്പീസ് പൊളിക്കാൻ എന്താ വലിയ പ്രയാസം? ഇരുട്ടിന്റെ മറവിൽ ആർക്കാ ഇത് പൊളിച്ചുവിടാത്തത്? ഏതാ പീസാ പൊളിച്ചുവിടാത്തത്? നിങ്ങളെന്താ വല്ല ഇരുമ്പ് കേടറെ കൊണ്ടാണ് ഓഫീസ് കെട്ടിയിട്ടുള്ളത്? അതുമൊക്കെ എറിഞ്ഞാ പൊളിയുന്നതല്ലേ? അവിടെയും തീ കൊടുത്താ പിടിക്കൂല്ലേ? അവിടെയും കരിയോലൊഴിച്ചാൽ എല്ലാ ഓഫീസിന്റെയും മുറികൾ വൃത്തികേടാക്കിക്കൂടെ? അതുകൊണ്ട് വേണമോ മക്കളെ, നിങ്ങളും കെട്ടിപ്പോക്കിയിട്ടുണ്ട് കുറെ കൊട്ടാരങ്ങൾ രാജ്യത്തുടനീളം. നിങ്ങളുടെ സ്തൂപങ്ങളുമുണ്ട് ഈ രാജ്യത്തുടനീളം. നിങ്ങളുടെ ചിഹ്നങ്ങളുണ്ട് റോഡ് ആദ്യവാരത്ത് 1000. വേണമോ? സി പി എമ്മിനെ തീരുമാനിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങില്ല, ഞങ്ങൾ നിങ്ങൾക്ക് അടിയറ പറയില്ല.
നിങ്ങളെ ഗുണ്ടായിസത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല. നിങ്ങൾ കാട്ടുന്ന ഗുണ്ടായിസത്തെ ചെറുക്കാൻ ആനത്തമുള്ള കുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഈ രാജ്യത്തിലെ സി പി എമ്മിന് ബോധ്യമാകും. കൊലവിളി നടത്തി എന്നൊന്നും എന്നെ പറ്റി ആക്ഷേപിക്കണ്ട. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. ഈ ഇരിക്കുന്നവർക്ക് തൃപ്തിയാവില്ല. രാവിലെ മുതൽ ഈ വെയിൽ കൊണ്ടിരിക്കല്ലേ, എന്തിനാ ഇരിക്കുന്നത്? വീട്ടിലെ ചിലവിനാണോ? മക്കളെ പോറ്റാനാണോ? മക്കളെ പഠിപ്പിക്കാനാണോ? പരിശോധിക്കണം നിങ്ങളൊക്കെ, ചിന്തിക്കണം നിങ്ങൾ. ഞങ്ങൾക്കും ഇല്ലേ കുടുംബങ്ങൾ, ഞങ്ങൾക്കും ഇല്ലേ മക്കൾ? ഈ രാജ്യത്ത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ രാവും പകലും അക്രമം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഏതാ? വേറെ ഏത് പാർട്ടി? ഇവിടെ ഒരുപാട് അക്രമത്തിന്റെ പാതയിലൂടെ പോകുന്ന പാർട്ടികളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളെ പോലെ ഇതൊരു കുലത്തൊഴിലാക്കി മാറ്റി സദാസമയവും കൊല്ലും കൊലയുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് മറ്റാരാ? നക്സലുകാർക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ലക്ഷ്യം? നിങ്ങൾക്ക് ഏത് പാർട്ടിക്കാരനായാലും നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്നതാ. അങ്ങനെ ഒരു പാർട്ടിയെ വെച്ചു പോറ്റാൻ ഈ നാടിലെ ജനങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചാൽ ഒരു കൊലക്ക് ഒരു കൊലക്കൊമ്പൻ കൊണ്ടയും ഒരു സി പി എമ്മിന്റെ ക്രിമിനലും ഈ തെരുവീതിയിൽ ഇറങ്ങി നടക്കില്ല എന്ന് ഇവിടുത്തെ സി പി എംകാരൻ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. അക്രമത്തിനെതിരെയുള്ള പ്രതിരോധമാണ് നമ്മുടെ സ്ഥലം. ആ പ്രതിരോധം നമ്മൾ ഇനിയും തുടരും, ശക്തമായി പ്രതിരോധിക്കും. ഭയപ്പെട്ട കോൺഗ്രസുകാർ മാറുമെന്ന് കരുതരുത്. അവസാനത്തെ കോൺഗ്രസുകാരനും പയ്യന്നൂരിന്റെ മണ്ണിൽ ഇല്ലാതാകുന്നത് വരെ നിങ്ങൾക്കുള്ള പോരാട്ടം ഇവിടെ ഞങ്ങൾ തുടരും, നടത്തും എന്ന് ഇവിടുത്തെ സി പി എംകാർക്ക് അന്ത്യശാസനം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി ഈ സമാപന സത്യാഗ്രഹം, സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നിങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.